ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും സ്വസ്തികയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ക്ഷേത്രം കൂടി പരിചയപ്പെടുത്താനാണ് ഇപ്പൊ ലൈവിൽ വന്നത്. ഇതാണ് ആനഗുഡ ശ്രീ മഹാഗണപതി ശ്രീ സിദ്ധിവിനായക ടെമ്പിൾ ആനഗുഡി കുംബാശിന്നും ഈ സ്ഥലത്തിന് പേരുണ്ട് കേട്ടോ, കുംബാശിന്നും പേരുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാല് ഈ സ്ഥലത്തിന് കുംബാശിന്ന് പേര് വരാൻ കാരണം ഇവിടെ കുംബാസുരൻ വിഹരിച്ചിരുന്ന സ്ഥലമായിരുന്നു. അപ്പൊ ഈ കുംബാസുരൻ സാധാരണ ആളുകൾക്കൊക്കെ ഭയങ്കര ഭീഷണിയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവിടെ ഒരു കടുത്ത വരൾച്ച ഉണ്ടായി. അപ്പൊ ആ വരൾച്ച ഉണ്ടായപ്പോ ആളുകളൊക്കെ ഈ വരൾച്ച കാരണവും കഷ്ടപ്പെടുമ്പോ അഗസ്ത്യ മുനിയോട് പോയിട്ട് വിഷമം പറയാം. അപ്പൊ അഗസ്ത്യ മുനി തന്റെ ശിഷ്യഗണങ്ങളുടെ കൂടെ ഇവിടെ വന്നിട്ട് വരുണദേവനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ കുംബാസുരൻ അദ്ദേഹത്തിന്റെ ആ കൂട്ടാളികളായിട്ട് ഇവിടെ വന്ന് ഈ മഹർഷിമാരെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പൊ ആ സമയത്താണ് പഞ്ചപാണ്ഡവർ ദ്രൗപദിയായിട്ട് വനവാസത്തിന് ഇങ്ങനെ വരുന്നത്. അപ്പോ അഗസ്ത്യ മുനി തന്റെ സങ്കടം പോയിട്ട് ഈ പഞ്ചപാണ്ഡവരോട് പറയും. അപ്പോ ഈ കുംബാസുരന് ശിവന്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശിവചൈതന്യത്തിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു മരണം സംഭവിക്കുള്ളൂ. അപ്പൊ അഗസ്ത്യ മുനി പറയും ഇദ്ദേഹത്തിനെ വധിക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, ശിവന്റെ പുത്രനായിട്ടുള്ള സിദ്ധിവിനായകന് സ്വാമിയെ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ കൂടെ മാത്രമേ ഈ കുംബാസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഭീമസേനൻ പറയും ഞാൻ തപസ് ചെയ്യാന്ന് പറയും. അങ്ങനെ ഭീമസേനൻ തപസ് ചെയ്യുമ്പോ ഈ ആനഗുഡി എന്ന് പറയുന്ന ഒരു മലയാണ് കേട്ടോ, ആനമല എന്നാണ് അതിന്റെ അർത്ഥം. കന്നഡയിൽ ആനമല എന്നാണ് അർത്ഥം. അപ്പൊ ആനമലയിൽ നിന്ന് ആനയുടെ രൂപത്തിലൊരു സ്വയംഭുവായിട്ടുള്ളൊരു ശില, ആ ശിലയിൽ നിന്നൊരു ആന ഇറങ്ങി വരികയാണ്. ആ തപസ് കഴിയുമ്പോഴത്തേക്ക് ആന ഇറങ്ങി വന്നിട്ട് ഈ ഭീമസേനന് ഒരു ഖഡ്ഗം, ഒരു വാള് കൊടുക്കും. അപ്പൊ ആ വാള് കൊണ്ടാണ് ഭീമസേനൻ കുംബാസുരനെ നിഗ്രഹിക്കുന്നത്. മാത്രമല്ല പഞ്ചപാണ്ഡവരെല്ലാവരും ഈ മഹർഷിമാരും ചേർന്നിട്ട് ആ സ്വയംഭുവായിട്ടുള്ള ഗണപതിയുടെ രൂപത്തെ പ്രതിഷ്ഠിക്കുകയാണ്, സിദ്ധിവിനായക സ്വാമിയായിട്ട് ഇങ്ങനെ പ്രതിഷ്ഠിക്കുകയാണ്. പിന്നെ വളരെ വളരെ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ബ്രാഹ്മണന് സ്വപ്നദർശനം ഉണ്ടാവുന്നതാണ് ഈ ക്ഷേത്രത്തില് ഇങ്ങനെ ഈ ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഗണപതി ചൈതന്യം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് പിന്നീട് സ്വപ്നദർശനത്തിലൂടെ അദ്ദേഹത്തിന് വെളിപ്പെടുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഇപ്പൊ ഈ ക്ഷേത്രത്തില് എന്റെ പരമാധികാരമുള്ളത്. അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്കാണ് ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പരമാധികാരമുള്ളത്. ഇതെന്ന് പറയുന്ന പരശുരാമ ക്ഷേത്രമാണല്ലോ, ഇത്ര നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പരശുരാമ ക്ഷേത്രത്തില് മുക്തിസ്ഥാനം എന്ന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണിത്. മുക്തിസ്ഥാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒരു ഗണപതി സിദ്ധിവിനായക ക്ഷേത്രങ്ങളിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഇവിടത്തെ ഗണപതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ സ്റ്റാൻഡിംഗ് പൊസിഷനിലും വൈകുന്നേരം സിറ്റിംഗ് പൊസിഷനിലുമാണ്. അപ്പൊ മാത്രമല്ല ഭഗവാന്റെ അഭയമുദ്രയാണ് അദ്ദേഹം, രണ്ട് കൈകളും അഭയമുദ്രയാണ്. അപ്പൊ നമ്മൾക്കുള്ള വിഷമങ്ങൾ, സങ്കടങ്ങൾ, ശത്രു ദോഷ പരിഹാരം ഇതിനെല്ലാത്തിനുമാണ്, നമുക്ക് എന്തെങ്കിലും ഭയം ഇതിന്റെ ഒക്കെ പരിഹാരമാണ് ഇവിടുത്തെ സിദ്ധിവിനായക സ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്ന തോന്നുന്നുണ്ട് അല്ലെ, അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തോന്നുന്നുണ്ട് സിദ്ധിവിനായക സ്വാമിയെ. അങ്ങനെ അഭയമുദ്ര ധരിച്ചിരിക്കുന്ന ആനഗുഡിയിലെ ശ്രീ സിദ്ധിവിനായക സ്വാമി ക്ഷേത്രം പരശുരാമ ക്ഷേത്രത്തിലെ മുക്തിസ്ഥാനം എന്നറിയപ്പെടുന്ന വളരെ ദിവ്യമായിട്ടുള്ള സ്ഥലം. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ അന്നപ്രസാദം വളരെ ഫേമസ് ആണ്, ഭയങ്കര വിശിഷ്ടമാണ് ഇവിടുത്തെ അന്നപ്രസാദം. 12:30 മുതൽ ഇവിടെ അന്നപ്രസാദം വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടി. ഇത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലാണ്. ഇപ്പൊ മൂകാംബികയിലൊക്കെ പോകുന്നവർ, ഉടുപ്പിയിലൊക്കെ പോകുന്നവർ ഇവിടെ വരിക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഞാനിതിന്റെ തിരിച്ചു കാണിച്ചു തരാം. മദഗജമുഖനി ഗിരിജാസുതനി ഗണപതി ഭഗവാനി മരുവുകനീയൻ അറിവിൻ പതിയായി ഹരനുടെ തിരുമകനി ശ്രീ ഹരനുടെ തിരുമകനി മദഗജമുഖനി ഗിരിജാസുതനി ഗണപതി ഭഗവാനി മരുവുകനീയൻ അറിവിൻ പതിയായി
ഹരനുടെ തിരുമകനേ, ശ്രീ ഹരനുടെ തിരുമകനേ. അപ്പൊ എല്ലാവർക്കും സിദ്ധിവിനായക സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.